എല്ലാവർക്കും നമസ്കാരം. ഫിൻലിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ ഉപകാരപ്പെടാൻ സാധ്യത ഇല്ലാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷേ നമ്മുടെ നോളജ് പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കോ ചിലപ്പോൾ ഉപകാരപ്പെടാവുന്ന ഒരു വീഡിയോ ആണത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെപ്പോഴും ഒറ്റ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പലതരത്തിലുള്ള സ്കീമുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബാങ്ക് എഫ് ഡി ഉണ്ടാവണം, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടാവണം, ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവണം, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാം, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് ഇതിൻ്റെയൊക്കെ നമ്മളിങ്ങനെ പല ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാരണം, അത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സ്കീം സപ്പോസ് അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വരുമാനം റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ മറ്റ് സ്കീമുകളിൽ നിന്ന് നമുക്ക് ഒരു വരുമാനം ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകൾക്കും ഈ വീഡിയോ ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൻ്റെ പേര് റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്നാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ നവംബർ, അതായത് നവംബർ 2021 ഈ സ്കീം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ സ്കീമിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗവൺമെൻറ് ഗിൽട്ട് ഫണ്ടുകൾ ഡയറക്റ്റായിട്ട് ഓൺലൈനിൽ വാങ്ങാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഗിൽട്ട് ഫണ്ടുകൾ എന്നുള്ള വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതിന് വളരെ ചുരുക്കി പറഞ്ഞു തരാം. ഗിൽട്ട് ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റുകൾ ഇറക്കുന്ന സെക്യൂരിറ്റി അല്ലെങ്കിൽ ബോണ്ടുകൾ, ഇതിനെയാണ് ഗിൽട്ട് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം വന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇറക്കുന്ന ഫണ്ടുകളുടെ പ്രത്യേകത എന്തായിരിക്കും, അല്ലെങ്കിൽ ബോണ്ടുകളുടെ പ്രത്യേകത എന്തായിരിക്കും? ഹൈലി സെക്യൂർഡ് ആയിരിക്കുമല്ലേ. എന്നിരുന്നാലും അതിൽ റിസ്ക് ഒക്കെ ഉണ്ട്. പക്ഷേ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ബോണ്ടുകളെക്കാളും വളരെ റിസ്ക് കുറവായിരിക്കും ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകൾ. ഓൾമോസ്റ്റ് നിൽ റിസ്ക് എന്ന് പറയാം. പക്ഷേ എപ്പോഴും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും ചെറിയ റിസ്ക് ആണ്. കാരണം നമ്മളിപ്പോൾ ബാങ്ക് എഫ് ഡി ആണെങ്കിൽ പോലും, നമ്മൾ ബാങ്ക് എഫ് ഡി നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കുറവാണെങ്കിൽ കൂടി നമ്മൾ എന്തിനാണ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ അത് ഹൈ സെക്യൂർഡ് ആണല്ലേ. പക്ഷേ അതിലും റിസ്ക് ഉണ്ട്. പർട്ടിക്കുലർ ഒരു ബാങ്ക് പൊളിഞ്ഞു പോയാൽ നമുക്ക് അതിൽ റിസ്ക് ഉണ്ട്. സാധാരണ നിലയ്ക്ക് പൊളിയില്ല, പ്രത്യേകിച്ച് ഗവൺമെൻറ് നാഷണലൈസ്ഡ് ബാങ്കുകളൊന്നും അങ്ങനെ പൊളിയില്ല. പക്ഷേ അതിലും റിസ്ക് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഗവൺമെൻറ് ബോണ്ടുകളിലും നമുക്ക് ഹൈലി സെക്യൂർഡ് ആണെങ്കിൽ കൂടി ചെറിയൊരു റിസ്ക് അതിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബോണ്ടുകൾ ഓൺലൈനായിട്ട് റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് വാങ്ങാനായിട്ടാണ് റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇറക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ RBI ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതും അതൊക്കെ ഓൺലൈനാണ്, ഒന്നിനും നേരിട്ട് പോകേണ്ട കാര്യമില്ല. ആ അക്കൗണ്ട് റീറ്റെയിൽ ഡയറക്റ്റ് ഗിൽട്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടാണ് തുടങ്ങേണ്ടത്. RDG അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് RBI പോർട്ടൽ വഴി തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമായത് പാൻ കാർഡ്, മൊബൈൽ ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ബാങ്ക് അക്കൗണ്ട്. ഈ ആധാർ കാർഡും മൊബൈൽ നമ്പറും തമ്മിൽ ലിങ്ക് ആയിരിക്കണം, കാരണം OTP ഒക്കെ അതിലേക്കാണ് വരിക. അപ്പോൾ ഇതൊക്കെയാണ് അതിന് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് തുടങ്ങാനായിട്ട് സാധിക്കും. മുൻപൊക്കെ ഇത് നമ്മൾ തുടങ്ങിയിരുന്നത് ഒരു ബ്രോക്കേഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഇടനിലക്കാരുണ്ടായിരുന്നു, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ വഴി, അവരുടെ പോർട്ടൽ വഴിയൊക്കെയാണ് നമ്മൾ, അവർ വഴിയാണ് ത്രൂ ആണ് തുടങ്ങിയിരുന്നത്. അപ്പോൾ അത് അവർക്ക് നമ്മൾ ബ്രോക്കേഴ്സ് ഫ്രീ കൊടുക്കണം, അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സിന് അതിൻ്റെതായ ഫീ കൊടുക്കണം. അങ്ങനെ ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വഴിയൊക്കെ വാങ്ങുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് പർട്ടിക്കുലർ ബോണ്ടിൽ കിട്ടണമെന്നില്ല. അവർ പൂൾ ചെയ്ത് പല ഫണ്ടുകളൊക്കെ മേടിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താൻ സാധിക്കില്ല. 100% ഉള്ള നമ്മൾ വിചാരിച്ച പോലെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നടക്കുക. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ബ്രോക്കർ ഫീ, AMC ചാർജൊക്കെ വരും ഈ ഫണ്ട് ഹൗസുകൾക്കൊക്കെ. അതുപോലെ അല്ലെങ്കിൽ നമ്മൾ ഇവർ വഴിയല്ലാതെ മുൻപ് മേടിക്കണമെങ്കിൽ കുറച്ചധികം എമൗണ്ട്, ലക്ഷക്കത്തിന് മേലെയുള്ള എമൗണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടിരുന്നത്, above lakhs. ഇപ്പോൾ അങ്ങനെയല്ല, മിനിമം ഒരു 10,000 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങാം. അതുപോലെ തന്നെ സോവറിൻ ഗോൾഡ് ബോണ്ടും വാങ്ങാം ഈ ഓൺലൈൻ പോർട്ടൽ വഴി അക്കൗണ്ട് ഉണ്ടെങ്കിൽ, RDG അക്കൗണ്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സോവറിൻ ഗോൾഡ് ബോണ്ട് ആണെങ്കിൽ നമുക്ക് മിനിമം 1 gram ഗോൾഡ് തൊട്ട് വാങ്ങാം. അല്ലെങ്കിൽ മറ്റ് ഗിൽട്ട് ബോണ്ടുകളാണെങ്കിൽ മിനിമം 10,000 rupees ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസിയാണ്. അഡ്വൈസ് ബ്രോക്കേഴ്സ് ഒന്നും ഇല്ല, ഡയറക്റ്റാണ്, ഓൺലൈനാണ്, വേറെ ഫീസൊന്നും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ റിസർവ് ബാങ്കിൻ്റെ പോർട്ടലിൽ കയറി RDG അക്കൗണ്ട്, റീറ്റെയിൽ ഡയറക്റ്റ് ഗിൽട്ട് അക്കൗണ്ട് തുടങ്ങണം ഈ സ്കീം വഴി ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു അക്കൗണ്ടേ പറ്റുള്ളൂ, ഒന്നുകിൽ സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ ജോയിൻ്റ് ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാം. ഇപ്പോൾ ജോയിൻ്റ് അക്കൗണ്ടിൽ സെക്കൻഡ് പേഴ്സണ് വേണമെങ്കിൽ അഗെയിൻ ഒരു അക്കൗണ്ട് കൂടി തുടങ്ങാം, അയാളുടെ പേര് ഫസ്റ്റായിട്ട് വെച്ചിട്ട് ഒരു അക്കൗണ്ട് കൂടി തുടങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, മൊബൈൽ നമ്പർ, ഇതൊക്കെയാണ് വേണ്ടത്. അതിൽ ആധാർ കാർഡിലും മൊബൈൽ നമ്പർ ലിങ്ക് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. അപ്പോൾ റീറ്റെയിൽ ഡയറക്റ്റ് സ്കീം ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫിക്കേഷൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്ന ഒന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക്
മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.